Hi friends, welcome back to our channel Tips for you A to Z. In this video, we will natural face wash. This face wash is a very good thing. ആദ്യമായി ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക അതിന്റെ കൂടെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക എന്നാലാണ് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നമുക്ക് രണ്ട് ചാനൽ ഉണ്ട് കേട്ടോ ഒന്ന് ഗീഥുസ് ഹെയർ കെയർ എന്ന് പറയുന്ന ഹെയർ കെയർ ടിപ്സ് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു ചാനൽ പിന്നെ ടിപ്സ് ഫോർ യു എ ടു സെഡ് എന്ന് പറയുന്ന എല്ലാ ടിപ്സും ചേർന്നിട്ടുള്ള ഒരു ചാനലാണ് ഡേ ഇൻ മൈ ലൈഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ചാനലാണ് ടിപ്സ് ഫോർ യു എ ടു സെഡ് നമ്മൾ കൊടുക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ ബ്യൂട്ടി പ്രൊഡക്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പൊ മുടി കൊഴിച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര കൂടി മുടി കൊഴിച്ചിൽ രണ്ട് ദിവസം മുതൽ ഒരാഴ്ചക്കുള്ളിൽ മാറും എന്ന് 100% ഉറപ്പ് തരുന്ന ഹെയർ ഓയിൽ ഹെയർ ഓയിലിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നാച്ചുറൽ ആണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയറിലേക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക് താൽപ്പൊടി ഹെയർ ജെല് പിന്നെ ഹെയർ ഓയിൽ ഇത്തരം പ്രൊഡക്ട്സ് ആണ് ഹെയറിലേക്കായിട്ട് കൊടുക്കുന്നത് ഹെയറിലേക്ക് മാത്രമല്ല കേട്ടോ ഹെയർ കെയർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സ്കിൻ കെയറും സ്കിൻ കെയറിനായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട്സ് സ്കിൻ വൈറ്റനിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് സ്കിൻ വൈറ്റനിങ് ജെല് സ്കിൻ വൈറ്റനിങ് ഓയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100% നാച്ചുറൽ ആണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ പ്രൊഡക്ട്സ് എല്ലാം വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ടും അതുപോലെ തന്നെ പിക്ചേഴ്സ് അടക്കമുള്ള റിസൾട്ട് നമ്മളുടെ കയ്യിലുണ്ട് അപ്പൊ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വേഗം തന്നെ ഹായ് അയക്കാം ഇതെങ്ങനെയാണ് വാങ്ങേണ്ടത് നമ്മുടെ പ്രൊഡക്ട്സിന്റെ റേറ്റ് എങ്ങനെയാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എങ്ങനെയാണ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് ഒരു ഹായ് അയക്കാം നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നാച്ചുറൽ ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ബൗൾ വേണം കേട്ടോ നാച്ചുറൽ ഫേസ് വാഷിന്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ബാഗ് ആണ് വേണ്ടത് ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്രീൻ ടീ ആൻഡ് മിൻറ്റിൻ്റെ ആണ് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതാണ് കണ്ടോ ഇതുപോലത്തെ ഒരു ടീ ബാഗാണ് അത് ഇതുപോലെ ഒരു ബൗളിൽ ഇറക്കി വെച്ചതിന് ശേഷം ഒരു കാ ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കാൻ പറയുന്നത് അതിൻ്റെ സത്തൊക്കെ വേഗം തന്നെ നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിക്കാൻ പറയുന്നത് ഗ്രീൻ ടീ നമ്മുടെ ഫേസൊക്കെ നല്ല ഫ്രഷായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ബ്ലാക്ക് മാർക്ക് കണ്ണിൻ്റെ അടിയിലുള്ള സർക്കിൾസ് ഇല്ലേ ബ്ലാക്ക് സർക്കിൾസൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഗ്രീൻ ടീ അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് റേറ്റ് ഇല്ലാത്ത സംഭവമാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഗ്രീൻ ടീയിലത്തെ എല്ലാ സത്തും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗീഥുസ് സ്കിൻ വൈറ്റനിങ് പാക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന സ്കിൻ വൈറ്റനിങ് പാക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് ചെറിയൊരു സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ പാക്കിൽ ഇൻഗ്രീഡിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ മുരിങ്ങയില പേരയില അങ്ങനെയുള്ള ഒരുപാട് ഇലകൾ ചേർന്നിട്ടുള്ള പൗഡറാണിത് അത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് റിങ്കിൾസ് പോകാനായിട്ട് ബ്ലാക്ക് മാർക്ക് സൺ ടാൻ പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം മാറാനായിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കേണ്ടത് 300 രൂപയാണ് ഒരു പാക്കിന് വരുന്നത് കേട്ടോ ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ മതി ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നെസ്കഫേയുടെ തന്നെ വേണമെന്നില്ല ഏത് ബ്രാൻഡ് കോഫി പൗഡർ ആയാലും ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നത് ലൂസായ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ടാനൊക്കെ റിമൂവ് ചെയ്ത് സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കോഫി പൗഡർ കേട്ടോ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ടീ ബാഗിൻ്റെ വെള്ളമുണ്ട് സ്കിൻ വൈറ്റനിങ് പാക്ക് ഉണ്ട് കോഫി പൗഡർ ഉണ്ട് ഇത്രയാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടൽപ്പൊടിയാണ് കടലമാവില്ലേ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് വേണ്ടത് ഒരു 3 ചെറിയ സ്പൂണില്ലേ അതിൽ 3 സ്പൂൺ അല്ലെങ്കിൽ 4 സ്പൂണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് 3 ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് 3 ദിവസത്തിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ 3 ചെറിയ സ്പൂണാണ് ഞാൻ ഇതിൽ കടലപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി കടലപ്പൊടി അലർജി ഉള്ളവരുണ്ടോ കടലപ്പൊടി കയ്യിലില്ലാത്തവരുണ്ടാവും അപ്പോൾ കടലപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മുൾട്ടാണിമിറ്റി കേട്ടോ സെയിം റിസൾട്ട് തന്നെ മുൾട്ടാണിമിറ്റി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചേർത്തതിന് ശേഷം തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് രാവിലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടി നല്ലത് ഇത് ദിവസത്തിൽ രാവിലെയും വൈകുന്നേരം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പോൾ 1 നേരം മാത്രം ഇത് ഫേസിൽ വെച്ചിരുന്നാൽ മാത്രം മതി അതായത് ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമുക്കിത് ടൈമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ കഴുകിക്കളയാൻ കുഴപ്പമൊന്നുമില്ല ഇനി ടൈം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം കഴുകുന്നതാണ് കുറച്ചും കൂടി നല്ലത്
അപ്പോൾ ഇത് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേരം മാത്രം ഡ്രൈ ആയാൽ മതി കേട്ടോ. ഒരു നേരം ജസ്റ്റ് ഫേസ് വാഷ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിച്ച് അപ്പം തന്നെ കഴുകിക്കളഞ്ഞാൽ മതി. ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കിന്നിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് നല്ലതാണ്. ആദ്യം ജസ്റ്റ് ഒന്ന് ഫേസിൽ ഇങ്ങനെ നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൈവച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സ് ഒക്കെ ഉള്ളിടത്ത്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ ബ്ലാക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിന് ശേഷം ഞാനിപ്പോൾ ഒരു കർച്ചീഫ് കൊണ്ട് തുടച്ച് കാണിക്കുക ചെയ്യുന്നത് ഇവിടെ ഇരുന്നും കൊണ്ട് കഴുകാൻ പറ്റാത്ത കാരണം. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിക്കളയാം കേട്ടോ. അതിനുശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത്.